സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവഴിക്കുന്നത് എന്നറിയുമോ നിങ്ങൾക്ക്? ഒരു കുട്ടിക്ക്, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കൊല്ലം 50,000 രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇപ്പൊ ഈ 50,000? 200,000-ലധികം വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പണം വേണ്ടേ? കോടികൾ അവരുടെ പെൻഷൻ, വേറെ കോടികൾ, നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം കൊടുക്കണ്ടേ? പണം എവിടെ നിന്ന? കുട്ടികൾക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കണ്ടേ സൗജന്യമായി? പണം വേണ്ടേ? കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം കൊടുക്കണ്ടേ? പണം വേണ്ടേ? ഇതിനൊക്കെ ചെലവഴിക്കുന്ന പണം ഹരിക്കണം കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം 50,000 രൂപയാണ്. അപ്പൊ നമ്മളുടെ ഓരോ കുട്ടിക്കും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി 50,000 രൂപ ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പൊ ചോദിക്കും, ഇതിപ്പോ പുതിയ ചെലവാണോ? UDFന്റെ കാലത്തും ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, 10 ലക്ഷം കുട്ടികളാണ് അധികമായിട്ട് എത്തിയത്. 10 ലക്ഷം × 50,000 എത്ര കോടി രൂപയായി? അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഇപ്പൊ പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പ് സർക്കാർ സ്കൂളുകളായിരുന്നു പൂട്ടിയിരുന്നത് UDF ഭരിച്ചിരുന്ന സമയത്ത്. ഇപ്പോ സർക്കാർ സ്കൂളുകളല്ല, ഇപ്പൊ പൂട്ടുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ടു, എയ്ഡഡ് സ്കൂളുകൾ മെച്ചപ്പെട്ടു. ഇതുകൊണ്ടൊക്കെയാണ് ചെലവുണ്ടാകുന്നത്. ഇതൊന്നും UDFന് അറിയാനിട്ടല്ല, അവര് ആളുകളെ പൊട്ടം കളിപ്പിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. കോൺഗ്രസുകാരെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മളുടെ കൂടെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് അതറൊക്കെ മാറ്റി നല്ല ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളുടെ മുന്നിലെത്തും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവും, അവരെ പിന്നെ കാണണമെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയണം. ഇതല്ലേ അവരുടെ ഒരു രീതി? എന്നാൽ അവർ ആളുകളെ സോപ്പിട്ട് നിൽക്കും, അത് ശരിയാണ്. കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഇടത് പക്ഷ സർക്കാർ. ഓരോ വീട്ടുകാർക്കും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ, നമ്മുടെ ആരോഗ്യ മേഖല എന്തുമാത്രം വിപുലമാണ്! ഗുജറാത്തിൽ നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ അടുത്തും പൊതു ആരോഗ്യ മേഖലയുടെ അടുത്തും ഗുജറാത്ത് എത്തണമെങ്കിൽ 1,000 കൊല്ലം ഇനിയും കാത്തിരുന്നാലും അവർക്ക് കഴിയില്ല. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും എത്ര സ്കൂളുകൾ? ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ. 3-4 ഗവൺമെന്റ് എയ്ഡഡ് UP സ്കൂളുകൾ ഉണ്ടല്ലോ. 4-5 ഗവൺമെന്റ് LP സ്കൂളുകൾ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഓരോ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളില്ലേ? ആയുർവേദ ഡിസ്പെൻസറികളില്ലേ? ഹോമിയോ ഡിസ്പെൻസറികളില്ലേ? ഗുജറാത്തിലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത്ര ശക്തമായി ഈ സംവിധാനത്തെ നിലനിർത്തിയത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഈ സർക്കാർ ഇല്ലാതാകുമ്പോഴേ ഇതിന്റെ നഷ്ടത്തിന്റെ ബലം നിങ്ങൾ മനസ്സിലാക്കൂ. രാജ്യത്തുള്ള മുഴുവൻ മതവിശ്വാസികളെയും ചേർത്ത് പിടിച്ചാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ ക്രിസ്ത്യാനി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 15%-ത്തിലധികം വരും. ഏതാണ്ട് 10-22 കോടി ജനങ്ങളാണ് ഇസ്ലാം മത വിശ്വാസികളായി ഇന്ത്യയിലുള്ളത്. ആ 15%-ത്തിലധികം വരുന്ന ആളുകളെ പൂർണ്ണമായും അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് BJP. BJPക്ക് ഒരു മുസ്ലിം പേരുള്ള MP ഇല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം പേരുള്ള MLA ഇല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഹജ്ജും വഖഫും വരെ കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിം നാമധാരിയായ മന്ത്രിയില്ല. ക്രൈസ്തവരും മുസ്ലിങ്ങളും സിഖുകാരും പാർസികളും എല്ലാം അടങ്ങുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ
ക്ഷേമത്തിനായിട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. പൂർണ്ണമായും അവഗണിക്കുന്നു. ക്രൈസ്തവനാണോ വിട്ടുനിൽക്ക്, മുസ്ലിമാണോ വിട്ടുനിൽക്ക്. ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ രാജ്യത്തുള്ള ജനാധിപത്യത്തിന് എന്തർത്ഥം? മതനിരപേക്ഷതക്ക് എന്ത് വില? രണ്ടു ദിവസം മുമ്പാണ് ഹരിയാനയിൽ നസീർ ജുനൈദ് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ ചുട്ടുകൊന്നത്. എന്തായിരുന്നു കാരണം? രാജസ്ഥാനിൽ നിന്ന് പശുക്കളെ കടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ട് മനുഷ്യരെ ചുട്ടു കൊല്ലുക, നാൽക്കാലിയുടെ വില പോലും മനുഷ്യന്റെ ജീവന് കൽപ്പിക്കാത്ത അത്രയും വലിയ അധമന്മാർ രാജ്യം ഭരിക്കുന്ന കാലമാണിത്. ഇതിനെതിരെ ശബ്ദിക്കണ്ടേ? ആര് ശബ്ദിക്കും? കോൺഗ്രസ് ശബ്ദിക്കോ? ലീഗ് ശബ്ദിക്കോ? ശബ്ദിക്കുന്ന ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശബ്ദിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബ്ദിക്കും. ജുനൈദിന്റെയും നസീറിന്റെയും വീട്ടിൽ ഹരിയാനയിൽ ഓടിയെത്തിയത് ആരാണ്? സഖാവ് ബൃന്ദക്കാരാണ്. ഒരു മുസ്ലിം നേതാവുമല്ല, ഒരു ലീഗിന്റെ നേതാവുമല്ല, ഒരു കോൺഗ്രസിന്റെ നേതാവുമല്ല. ബൃന്ദക്കാരായിട്ട് അവിടെ പോയിട്ട് ആ കുടുംബത്തെ സമാശ്വസിപ്പിച്ചത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണോ? ഡൽഹിയിലല്ലേ ബി ജെ പിയുടെ മെട്രോപൊളിറ്റൻ ഭരണസമിതി മുസ്ലിങ്ങളുടെ ചേരികൾ ബുൾഡോസർ വെച്ച് നിർമാർജനം ചെയ്തത്? ആ ബുൾഡോസറിന്റെ മുന്നിൽ ചെന്ന് അരുത് എന്ന് പറയാൻ ഡൽഹി ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം അല്ലല്ലോ എത്തിയത്. സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹി പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദക്കാരാട്ടല്ലേ? ഗുജറാത്തിലെ വംശഹത്യക്ക് വിധേയമായ മനുഷ്യർക്ക്, പാവം മനുഷ്യർക്ക് നൂറിലധികം വീടുകൾ അഹമ്മദാബാദിൽ വെച്ചുകൊടുത്തത് മുസ്ലിങ്ങളുടെ വോട്ടുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലോ. ക്രൈസ്തവ സഹോദരന്മാരുടെ ദേവാലയം തകർത്തെറിഞ്ഞ് അവർക്ക് ആരാധിക്കാൻ അവസരമില്ലാതെ വന്നപ്പോ സ്വന്തം പാർട്ടി ഓഫീസിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്ത് ഇതാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, കോൺഗ്രസ് അല്ലല്ലോ, സി പി എം അല്ലേ പറഞ്ഞത്? കോൺഗ്രസിന് ആഫീസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഗ്രഹാം സ്റ്റെയിൻസും രണ്ട് പിഞ്ചു കുട്ടികളും ചുട്ടരിക്കപ്പെട്ടത് ആര് ഭരിച്ചിരുന്ന കാലത്താണ്? ആര് ഭരിച്ചിരുന്ന കാലത്താണ്? കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്. ഈ നാട്ടിൽ മതപക്ഷപാതിത്വമില്ലാതെ മനുഷ്യരെ ഒന്നായി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയൂ. ഇതാ ഈ ഒരു സദസ് തന്നെ നോക്കൂ, ഈ നാട്ടിൽ എത്ര മതങ്ങളുണ്ടോ, എത്ര ജാതിയുണ്ടോ, എത്ര വിഭാഗങ്ങളുണ്ടോ, അവരിൽപ്പെട്ട എല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. എല്ലാവരും. ഇത് ഈ നാടിന്റെ പരിച്ഛേദമാണ്. ബി ജെ പിയുടെ യോഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ആ പരിച്ഛേദം കാണാൻ പറ്റുമോ? ബി ജെ പിയുടെ യോഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് ആ പരിച്ഛേദം കാണാൻ പറ്റുമോ? മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് ആ പരിച്ഛേദം കാണാൻ പറ്റുമോ? എന്തിന് കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ പോലും ഇങ്ങനെ ഒരു പരിച്ഛേദം കാണാൻ സാധിക്കുമോ? അതാണ് സി പി ഐ എമ്മും മറ്റു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. സി പി ഐ എം ആള് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ താഴ്ന്ന ജാതിക്കാരനാണോ മുന്തിയ ജാതിക്കാരനാണോ ഇതൊന്നും നോക്കില്ല. അവർ നോക്കുന്നത് അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ടോ, ആരെങ്കിലും അവരോട് അനീതി പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ കൂടെ നിൽക്കും, ജീവൻ പോവുകയാണെങ്കിലും. പലരും പറയാറുണ്ടല്ലോ കേരളത്തിലെ ആർ എസ് എസുകാര് മര്യാദക്കാരാണ്. കേരളത്തിലെ ആർ എസ് എസുകാര് വെറുതെ മര്യാദക്കാരായതല്ല, അവരെ മര്യാദക്കാരാക്കിയതാണ് സി പി ഐ എമ്മിന്റെ എത്ര പ്രവർത്തകരുടെ ജീവൻ ബലികൊടുത്താണ് ആർ എസ് എസിന് മര്യാദ പഠിപ്പിച്ചത് എന്നറിയുമോ? കോൺഗ്രസിന് ലീഗിന് വെറുതെ മര്യാദക്കാരായതല്ല ആർ എസ് എസുകാര്. ഗുജറാത്തിലെ ആർ എസ് എസ് തന്നെയാണ് ഇവിടെയും ആർ എസ് എസ്, മധ്യപ്രദേശിലെ ആർ എസ് എസ് തന്നെയാണ് ഇവിടുത്തെയും ആർ എസ് എസ്. അവരുടെ ഉള്ളിലിരിപ്പ് ഒന്ന് തന്നെയാണ്, പക്ഷെ അനങ്ങാൻ പറ്റില്ല അവർക്ക്.
അനങ്ങിയാലവരെ അതേ നാണയത്തിൽ നേരിടാൻ ഇവിടെ ചെമ്പടയുണ്ട്, ഇവിടെ CPIM സഖാക്കളുമുണ്ട്. ആ വിചാരമാണ് അവരെ മര്യാദക്കാരാക്കിയിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ മത സാമുദായിക സൗഹാർദ്ദം ഒന്ന് ഊട്ടിയുറപ്പിക്കാം എന്ന് RSS യോഗം കൂടി തീരുമാനിച്ചിട്ടല്ല, BJP അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നീങ്ങിയിട്ടല്ല. ഇവിടെ നടക്കില്ല, നടത്തില്ല. ആ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ CPIM ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സംഘടിതമായി പത്രമാധ്യമങ്ങൾ, കോൺഗ്രസ് ലീഗ് എല്ലാം CPIM ക്ഷീണം സംഭവിച്ചാൽ ക്ഷീണം സംഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മതന്യൂനപക്ഷങ്ങൾക്കുമാണ്. അവർക്ക് വേണ്ടി വാദിക്കാൻ പിന്നെ ആളുണ്ടാവില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പിന്നെ ആളുണ്ടാവില്ല. എല്ലാ നേതാക്കളെയും EDA വിട്ട് നിശബ്ദമാക്കിയിരിക്കുന്നു, കസ്റ്റംസിനെയും NIA വിട്ട് നിശബ്ദമാക്കിയിരിക്കുന്നു. ഒരു കാര്യം മാത്രം പറയാം, കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ, സിദ്ദിഖാപ്പനെ 2 കൊല്ലമാണ് UPയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലിട്ടത്. എന്താ കാരണം? അവിടെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിന്റെ വാർത്ത പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ശേഖരിക്കാൻ പോയതാണ്. സിദ്ദിഖാപ്പൻ തന്നെ ഇന്ന് വെളിപ്പെടുത്തി, പോലീസുകാർ ഓരോ അടിയടിച്ചിട്ടും ചോദിക്കുന്നത് നിന്നെ ഏത് CPIM നേതാവാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നമ്മളല്ല പറഞ്ഞത്, സിദ്ദിഖാപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയുമല്ല. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പോലീസ് അടിച്ചിട്ട്, എടാ നിന്നെ ഏത് CPIM നേതാവാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. UPയിലെ RSSകാരും BJPയും വരെ കേരളത്തിൽ ഭയപ്പെടുന്നത് CPIM കോൺഗ്രസിനെയോ ലീഗിനെയോ അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ പാർട്ടിയെ നിങ്ങൾ നെഞ്ചേറ്റുക, ഈ പാർട്ടിയുടെ ഈ ചെമ്പതാക നിങ്ങൾ വാനിൽ ഉയർത്തിപ്പിടിക്കുക. ഇത് നിങ്ങളുടെ അഭിമാനത്തിന്റെ സ്രോതസ്സും പ്രഭവ കേന്ദ്രവുമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ബഹുമാനനായിട്ടുള്ള സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഏതാനും സമയത്തിനകം എത്തിച്ചേരും. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.